ചേട്ടാ, ഫിലിം ഫീൽഡിൽ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ ചേട്ടനെ, പെട്ടെന്നൊന്ന് വിളിച്ചിട്ട് നമുക്ക് നമ്മുടെ കോശിച്ചായൻ്റെ പറമ്പ് മൂവി റിലീസാണ് എന്ന് പറയാൻ പറ്റുന്ന പെട്ടെന്നൊന്ന് വിളിച്ചിട്ട് ആരോടും പറയാൻ പറ്റുമോ? പെട്ടെന്ന് വിളിച്ചിട്ട് വിളിച്ചാൽ കിട്ടണ്ടേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല തിരക്ക് വല്ലതൊക്കെ ആണെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ടൈം ഷൂട്ടിങ്ങിലൊക്കെ ആയിരിക്കും. എങ്കിലും എനിക്ക് ആരെയും വിളിക്കാം. ഞാൻ ഒറ്റ മിനിറ്റ് കേട്ടോ. ആളെ കിട്ടിയോ? ഇങ്ങനെ കാണിച്ചപ്പോ ആളെ കിട്ടിയോ? ആരെ വിളിക്കുന്നറിയോ? കിണ്ടി. മനസ്സിലായല്ലേ? മണിച്ചിത്രത്താഴ് അപ്പൊ പേര് പറഞ്ഞല്ലോ. സുധീഷ്. സുധീഷ് ആ ബെല്ലുണ്ട്, ബെല്ലുണ്ട്. ഹലോ ജി. ഹലോ. ഹലോ, നമസ്കാരം സാറേ. ഹലോ, നമസ്കാരം. എന്നാ ഇതിന്റെ വിശേഷം? എവിടെ? ഞാനേ, ഞാൻ ഒരു എന്റെ ഞാൻ ചെയ്ത് അഭിനയിച്ചിട്ടുള്ള ഒരു പടമുണ്ട്, കോശിച്ചായന്റെ പറമ്പ്. കോഴിച്ചായനല്ല, കോശിച്ചായൻ. കോശിച്ചായന്റെ പറമ്പ്. ആ പടം ഈ മാസം റിലീസാവുവാ. അപ്പം ഒന്ന് ഈ പടം ഇറങ്ങുമ്പോ ഫാമിലി സൈസ് ഒന്ന് ചെന്ന് കാണുമോ സഖാവേ? ഈ മാസം ഉണ്ട്, ഈ മാസം ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, ഇപ്പൊ ഉടനെ ഇന്നൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്യും. സസ്പെൻസാ. ഞാൻ ശരിക്കും എന്റെ ഒരു കുഞ്ഞുമോൻ, അപ്പൊ ഞാൻ കോശിയാവൂല്ലോ. ഈ കോശി ആരാന്നുള്ളതാണ് ഇതിനകത്ത് എല്ലാ വിഷയം. വേറെ എന്നാ വിശേഷം? സുഖമാണോ? ഏതാ വർക്ക് പോണക്കണേ? ആ വാ, അത് ഞാനും ഉള്ളതാ. ഞാനും ഉണ്ടല്ലോ. ഞാൻ ടൊവിയുടെ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പനല്ലേ. അതിനകത്ത് ഞാൻ അഭിനയിച്ചു പോന്ന. ഇനിയിപ്പോ രണ്ടു ദിവസം കൂടെ ഉള്ളു എനിക്ക്. അത് കൊല്ലത്തെ കണ്ടല്ലായിരുന്നു. ആ ഞാൻ സുനിൽ സിംഗിനെ കണ്ടായിരുന്നു. ആ പറഞ്ഞു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നേരിട്ട് കാണാം. ഓക്കെ. അപ്പൊ എന്നാ പേരെന്ന് പറഞ്ഞാ? കോശിച്ചാന്റെ പറമ്പ്. കോശിച്ചാനല്ലേട്ടാ. ചേട്ടനും സുധീഷേട്ടനും തമ്മിലുള്ള ഒരു ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു മൊമെന്റ് ഏതാ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ? ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഞങ്ങള് തമ്മില് തീവണ്ടി, തീവണ്ടി ഉണ്ട്, ഇതുണ്ട്, മോസാൻ ഗ്യാറ്റ്, ഫാസിൽ സാറിന്റെ മോസാൻ ഗ്യാറ്റ്, ഇത് തീവണ്ടി, കനകം കാമിനി കലകം, ഇപ്പൊ ഈ ജൂഡ് സാറിന്റെ പടം. പക്ഷെ അതിലുണ്ടെന്ന് രണ്ടുപേർക്ക് അറിയില്ല. ഞാനും ഉണ്ടെന്നല്ലോ. അതെ അതെ. ആ ഒന്നിച്ചുള്ളത് ഒന്നിച്ചല്ലായിരിക്കും. കുറെ വേറെ പടമൊക്കെ ഉണ്ട്, പിന്നെ വേറെയും ഉണ്ട് പടം ഞങ്ങളുള്ള. അങ്ങനെയൊക്കെ. ഓക്കെ ചേട്ടാ, താങ്ക് യു. അഡ്വക്കറ്റ് സാബുമോൻ. കരികട സാബുവ. ഹലോ, നമസ്കാരം സാറേ. അല്ല, അതെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ എൻ്റെ കയ്യിൽ ഫോൺ ഇരുന്നത് ഞാൻ സൈലന്റ് ആക്കി വെച്ചില്ലായിരുന്നു. ഇത് ഞാൻ ഒരു അഭിനയിച്ച കോശിച്ചായന്റെ പറമ്പെന്ന് പറയുന്ന ഒരു പടത്തിന്റെ പ്രൊമോഷനിൽ ഒരു പെൺകുട്ടി എന്നോട്, മോളുടെ പേരെ പാർവതി, പാർവതി, പാർവതി എന്നോട് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അല്ല, വിളിക്കല്ല, ഒരു കാര്യം പറയട്ടെ. എന്റെ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഓർത്തിരിക്കോ, കോശിച്ചാന്റെ പറമ്പ് കുടുംബസമേതം ഒന്ന് കാണാൻ പറ്റുമോ സഖാവേ? ഈ മാസം റിലീസാ. കാണാം. അപ്പൊ ഇത് ഈ വോയിസ് ഇപ്പൊ നമ്മളീ പറയണ ഇവര് റെക്കോർഡിങ് ചെയ്തു, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവർ റെക്കോർഡ് ചെയ്തു, സത്യമായിട്ട് പറയോ കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് പാളി കാണുന്നുണ്ട്. മറ്റേ ഇതിനകത്തേ മൂന്ന് പേരിൽ നിന്ന് നല്ല ഹിൽത്തല്ല, ഹിൽത്തന്ന കോമഡി, അത് കാണാറുണ്ട്, അപ്പോൾ ഓർക്കാറുണ്ട്. അപ്പൊ പിന്നെ വിളിച്ചാ പിന്നെ മറ്റേ കാര്യത്തിന് വല്ല ചീത്തം വിളിക്കുന്ന ഞാൻ വിളിക്കാത്ത. എങ്ങനെ ഞാൻ വരാന്ന്? വരാൻ വരാം. ഞാൻ ഇപ്പൊ ഇച്ചിരി രണ്ടു മൂന്ന് പടമൊക്കെ ആയിട്ടേക്ക് ഞാൻ എപ്പോഴാണെങ്കിലും വരാം കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം, വിളിച്ചോളാം.
ഞാനിപ്പോ ഈ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. ഓക്കെ, താങ്ക് യു സാബു. ഇതല്ല ഇങ്ങോട്ട് വന്ന കോളാ. അപ്പൊ കണ്ടോ ആരായിരുന്നു ആ അങ്ങനെ അറിയപ്പെടുന്ന തരികട സാബു എന്ന് അറിയപ്പെടണേ. പക്ഷെ അദ്ദേഹം അഡ്വക്കറ്റ് സാബുമോനാണ്, അഡ്വക്കറ്റാണ്. അദ്ദേഹം ഇപ്പം ഷോയിലൊക്കെ ഉണ്ടല്ലോ, ഒരു സിനിമയിൽ ഇപ്പം നല്ല തിരക്കല്ലേ. അപ്പം ഏതായാലും കണ്ടോ, ഒരു ഗസ്റ്റിന് വന്നപ്പം അല്ല രണ്ടെണ്ണം, ഒരു വഴിക്ക് എട്ട് പക്ഷിയോ, എട്ട് പക്ഷിയാണ് ഒരു ഇപ്പൊ രണ്ടല്ലേലോ. ആ രണ്ട് പക്ഷി എട്ടല്ല, ഞാൻ രണ്ടെണ്ണം കേട്ടോ, ഒരു വഴിക്ക് എട്ട് പക്ഷി ഞാൻ രണ്ടെന്നാ പറഞ്ഞത്.